നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 2020 നവംബർ 17 കേരള കൗമുദിയിൽ വന്ന ഒരു റിപ്പോർട്ട്, അത് പ്രേക്ഷകരെല്ലാം കണ്ടുകാണും. നിരവധി ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അത് വാർത്തയാക്കിയും കാണും. തീർച്ചയായിട്ടും തത്വമയി ന്യൂസും ഇതിന്റെ വാർത്ത നൽകിയിരുന്നു. എന്താണ് വാർത്തയെന്നല്ലേ, ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ഭക്തനായ ബംഗളൂരു സ്വദേശിയായ ബിസിനസ്സുകാരൻ അവിടുത്തെ എല്ലാവിധ വികസന പ്രവർത്തനങ്ങളും ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന്റെയും ഒക്കെ ഭാഗമായി കോടികൾ ക്ഷേത്രത്തിന് സംഭാവന ചെയ്യാനും അതുപോലെ ക്ഷേത്രത്തെ തിരുപ്പതി മോഡൽ ഒരു മഹാക്ഷേത്രമായി ഉയർത്തിക്കാട്ടാനും ഒക്കെയുള്ള എല്ലാവിധ ധനസഹായവും ചെയ്യും എന്ന് പ്രഖ്യാപിച്ച വാർത്തയാണ് അന്ന് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തത്. ചോറ്റാനിക്കരയിൽ താരമായി ഗണശ്രാവൺ എന്നായിരുന്നു ഈ വാർത്തയുടെ തലക്കെട്ട്. വളരെ വിശദമായി തന്നെ ഈ വാർത്ത പറയുന്നുണ്ട്. ചോറ്റാനിക്കര അമ്മയ്ക്ക് 526 കോടി രൂപയുടെ ക്ഷേത്ര നഗരി പദ്ധതി പ്രഖ്യാപിച്ച് ബംഗളൂരു വ്യവസായി ഗണശ്രാവണ് സ്നേഹോഷ്മളമായ വരവേൽപ്പ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ഇതിനു മുൻപും കേരള കൗമുദി നൽകിയിരുന്നു. അതിനുശേഷം വന്ന ഫോളോ അപ്പ് സ്റ്റോറിയാണ് ഇത്. ഇദ്ദേഹം അവിടെ ക്ഷേത്രത്തിൽ എത്തിയ ആ ഒരു വിവരവും വിശദാംശങ്ങളുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ 526 കോടി രൂപ ഇങ്ങനെ ക്ഷേത്രത്തിന് കൊടുക്കാനും അല്ലെങ്കിൽ കോടികൾ ക്ഷേത്രത്തിനായി സംഭാവന ചെയ്യാനും ഒക്കെ തീരുമാനമെടുത്ത ഇദ്ദേഹത്തെ ഒരുപാട് പേർ അഭിനന്ദിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പേർ അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ, ഇത്തരം നടപടികൾക്കൊക്കെ ദേവസ്വം ബോർഡിന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര, ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഒക്കെ അനുമതി വേണം. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഗണശ്രാവൺ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞത് മുഴുവൻ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ചില സൂചനകളും പുറത്തു വരുന്നത്. അത് അദ്ദേഹവുമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച ശേഷം പലർക്കും, നിയമ വിദഗ്ധർക്കും അതുപോലെയുള്ള ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള, ചോറ്റാനിക്കര ദേവസ്വം കമ്മീഷണർ അടക്കമുള്ള വ്യക്തികൾക്കുമൊക്കെ തോന്നിയ ഒരു തോന്നലാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വളരെ രസകരമായ ചില കാര്യങ്ങളാണ്. ഇദ്ദേഹം ഹൈക്കോർട്ടിൽ ഒരു കേസിന് വന്നപ്പോൾ ഇദ്ദേഹത്തെ പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ പത്രപ്രവർത്തകർ പുറകെ നടന്ന് ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് വിവരങ്ങൾ ചോർത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം എറണാകുളത്ത് വന്ന സമയത്ത് ഇദ്ദേഹത്തിന് കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും കേസുകളൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം വരുന്നത് കുറെ ആളുകളുടെ ഒരു കൂട്ടായ്മയോടുകൂടിയാണ്. കുറെ ഗുണ്ടകളും കുറെ ക്രിമിനൽ പശ്ചാത്തലമുള്ളത് എന്ന് സംശയിക്കുന്ന ചില ആളുകളുടെ കൂടെയൊക്കെയാണ് ഇദ്ദേഹം വരുന്നത്. മാത്രമല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ടും ക്ഷേത്രത്തിൽ എത്തിയിട്ടും ഇദ്ദേഹം ക്ഷേത്രത്തിൽ ഒരു റെസിപ്റ്റ് എഴുതി ഒരു പുഷ്പാഞ്ജലി പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇദ്ദേഹത്തെ കുറിച്ച് വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ രസകരമായ, നമുക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ രസകരമായ ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇദ്ദേഹം ബംഗളൂരു സ്വദേശിയാണ്. ബംഗളൂരു ദേവനല്ലി എന്ന് പറയുന്ന സ്ഥലമാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. ഇദ്ദേഹം ഇന്റർനാഷണൽ ബിസിനസ്സുകാരനാണെന്ന് പറയുന്നു. കോടികളുടെ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു. ഖനി ഉണ്ടെന്ന് പറയുന്നു. അതുണ്ടെന്ന് പറയുന്നു. ഇതുണ്ടെന്ന് പറയുന്നു. പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലായത് ഇദ്ദേഹത്തിന് ഇതൊന്നുമില്ല. ദേവനല്ലിയിൽ ഒരു ചെറിയ ഫ്ളാറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഫ്ളാറ്റ് മാത്രം സ്വന്തമായുള്ള, ആസ്തികളൊന്നുമില്ലാത്ത, ഇദ്ദേഹം പറയുന്ന രീതിയിലാണെങ്കിൽ 1000 കോടി രൂപയുടെ ആസ്തിയുള്ള വ്യക്തി എങ്ങനെ ഒരു ചെറിയ ഫ്ളാറ്റിൽ താമസിക്കുന്നു എന്നത് സ്വാഭാവികമായി ആരും സംശയിച്ചു പോകുന്ന കാര്യമാണ്. മാത്രമല്ല ഈ ഡൊണേഷൻ കൊടുക്കുമ്പോൾ വലിയ, ഇപ്പോൾ മുകേഷ് അംബാനി അങ്ങനെയുള്ള വലിയ വലിയ വ്യവസായ പ്രമുഖരൊക്കെ ക്ഷേത്രങ്ങൾക്കുമൊക്കെ ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ഇതുപോലെയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പണം നൽകാറുണ്ട്. പക്ഷേ അതൊന്നും നേരത്തെ പ്ലാൻ ചെയ്ത് പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ പത്രങ്ങളെ അറിയിച്ച് അതിന് പബ്ലിസിറ്റി കൊടുത്തല്ല അവരൊക്കെ ചെയ്യുന്നത്. അവർ ചെയ്തു കഴിഞ്ഞ ശേഷമായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ആളുകൾ മണത്തറിയുന്നതോ അവർ പറയുന്നതല്ല, ക്ഷേത്ര ഭരണാധികാരികൾ തന്നെ പറയുന്നതാണ് ഇക്കാര്യമൊക്കെ. അപ്പോൾ മനഃപൂർവ്വം തുടക്കത്തിലെ ജനങ്ങൾക്കിടയിൽ ഞാൻ ഇത്രയും കൊടുക്കാൻ പോകുന്നു എന്ന ഒരു വാർത്തയുണ്ടാക്കി, എന്ന ഒരു സംസാരമുണ്ടാക്കി ശ്രദ്ധ നേടുവാനുള്ള ശ്രമമല്ലേ ഈ ഗണശ്രാവൺ എന്ന് പറയുന്ന ഈ വ്യക്തി നടത്തിയത്. അതും സംശയത്തിലേക്ക് എത്തുകയാണ്. മാത്രമല്ല ഇയാൾക്ക് ബിസിനസ് ഒന്നുമില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നു. ഇയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വളരെ ലോ ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ടെന്ന് പറയുന്നു, ഒന്നുമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് അടക്കം പരാതികൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനു പിന്നിൽ ഒരു വൺ റാക്കറ്റ് ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് പരാതികൾ ഭക്തജനങ്ങളുടെയും അതുപോലെ പൊതുജനങ്ങളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും ഒക്കെ ഇടയിൽ നിന്നുണ്ടായി. നിയമ വിദഗ്ധയും പൊതുപ്രവർത്തകയുമായ അഡ്വക്കേറ്റ് ശാന്തി ദേവി ഇതുമായി ബന്ധപ്പെട്ട് DGP അതുപോലെ തന്നെ IBക്കും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ദേവസ്വം ബോർഡിലും പരാതി നൽകി.
നൽകിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്നത് വിശദമായി അന്വേഷിക്കണം എന്ന പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ വിലപിടിപ്പുള്ള ക്ഷേത്രത്തിൽ ചോട്ടാനിക്കര ദേവി ക്ഷേത്രത്തിൽ വിലപിടിപ്പുള്ള പല വസ്തുക്കളുമുണ്ട്. ഭക്തർ സംഭാവന നൽകുന്നതുണ്ട്, ക്ഷേത്രത്തിന്റേതായ പുരാതനമായ ആന്റിക് ആയിട്ടുള്ള വസ്തുക്കളുണ്ട്, രത്നങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊക്കെ കണ്ടുവച്ചിട്ട് ഈ ക്ഷേത്ര പുനരുദ്ധാരണ എന്നതിന്റെ പേരിൽ ഇതൊക്കെ അടിച്ചു മാറ്റാനുള്ള ശ്രമമായിരുന്നു ഈ ഗണശ്രാവൺ എന്ന് പറയുന്ന വ്യക്തി നടത്തിയത് എന്ന് പോലും ഭക്തജനങ്ങളും പൊതുജനങ്ങളും ഈ പരാതി നൽകിയവരും ഒക്കെ തന്നെ സംശയിക്കുന്നു. മാത്രമല്ല ഇയാൾ ആദ്യം പറഞ്ഞത് ക്ഷേത്ര ഗോപുരം അത് പുനരുദ്ധാരണം ചെയ്യണമെന്നാണ്. നമുക്കറിയാം ക്ഷേത്ര ഗോപുരത്തിൽ ഇറിഡിയം എന്ന വളരെ റയർ ആയിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള ഒരു ലോഹം, ഈ പോസിറ്റീവ് എനർജിയെ സ്വാംശീകരിക്കുന്ന ലോഹമാണ് ക്ഷേത്രത്തിന്റെ താഴികക്കുടത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഗോപുരം ഇളക്കുന്നതിലൂടെ ഈ ഇറിഡിയം കച്ചവടം ചെയ്യുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്നും സംശയിക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് സംശയിക്കാൻ പറ്റൂ. കാരണം ക്ഷേത്രവും ക്ഷേത്രവസ്തുക്കളും ഒക്കെ അതിലൊക്കെ കണ്ണുവെച്ചുകൊണ്ട് നടത്തിയ ഒരു പൊറാട്ട നാടകമായിരുന്നു ഇത് എന്നാണ് ഇപ്പോൾ വ്യാപകമായി പരാതി ഉയരുന്നത്. വ്യക്തമായി തന്നെ ഇതിൽ ഒരു അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ, ക്ഷേത്രത്തിന്റെ സ്വത്തുവകകൾ അടിച്ചു മാറ്റാൻ ഒരു അന്താരാഷ്ട്ര ഗൂഢ സംഘത്തിന്റെ ഭാഗമായിട്ടാണോ ഈ ഗണശ്രവൺ എന്ന വ്യക്തി പ്രവർത്തിച്ചിരുന്നത് എന്ന് പോലും സംശയത്തോടുകൂടി ചോദിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകണം. കാരണം ഈ ഇറിഡിയമൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ്. ഈ 526 കോടി ഒക്കെ ഇയാൾ ക്ഷേത്രത്തിന് കൊടുത്താൽ, അല്ലെങ്കിൽ 700 കോടി ക്ഷേത്രത്തിന് കൊടുത്താൽ, മറ്റ് ഒരു 10,000 കോടിക്കോ അല്ലെങ്കിൽ ഒരു 100,000 കോടിക്കോ ഇത് ഈ ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ, അതിനൊക്കെ ഈ ആന്റിക് പീസുകൾക്കൊക്കെ നമുക്കറിയാമല്ലോ അതൊക്കെ മോഹവിലയാണ്, പറയുന്നതാണ് വില. അപ്പം ആ രീതിയിൽ ഇതൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ, അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ഭാഗമായി ഇതൊക്കെ കച്ചവടം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇയാൾ കളിച്ച ഈ കളികളൊക്കെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് ഇത്രയും സ്വത്ത് കൊടുക്കുന്നു, അപ്പോൾ കേരളത്തിൽ ആരും കൊടുക്കുന്നില്ല, ബംഗളൂരു സ്വദേശിയാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇയാളുടെ ഉദ്ദേശം ഇതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗണശ്രാവൺ എന്ന വ്യക്തിയെ ഇദ്ദേഹത്തെ വിശദമായി തന്നെ ഇദ്ദേഹത്തിന്റെ റൂട്ട് പരിശോധിക്കണം. ഇദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കണം. വ്യക്തമായി തന്നെ ഇതിൽ അന്വേഷണം നടത്തണം. ഇവിടെ മലയാളികളെയും മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളീയരുടെ ക്ഷേത്ര സങ്കല്പത്തെയും അല്ലെങ്കിൽ ഈശ്വര ആരാധനാ സങ്കല്പങ്ങളെയും ചോട്ടാനിക്കര എന്ന മഹാക്ഷേത്രത്തെയും അവിടുത്തെ തിരുസ്വരൂപമായ ഭഗവതിയെയും ഒന്നും പറ്റിച്ചുകൊണ്ട് ഇയാൾക്ക് എങ്ങും പോകാൻ സാധിക്കില്ല എന്നുള്ളത് വാസ്തവം. ഇപ്പോൾ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സ്റ്റോറികൾ നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ആ ഒരു ആരാധനാക്രമത്തിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് തന്നെയാണ് എന്നാണ് സംശയിക്കുന്നത് ഈ ഗണശ്രാവൺ എന്ന് പറയുന്ന വ്യക്തി നടത്തിയത്. തീർച്ചയായും ഇതേക്കുറിച്ച് വ്യാപകമായ അന്വേഷണം ഉണ്ടാകണം. ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപാടുകൾ മാത്രമല്ല, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹവും ഇതിനെക്കുറിച്ച് അല്പം സംശയാസ്പദമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ സംശയാസ്പദമായി തന്നെയാണ് ഈ ഗണശ്രാവണയും ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തികളെയും ഒക്കെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ക്ഷേത്രവുമായും ഇത്തരം കാര്യങ്ങളുമായെന്നും ഇയാൾ ഇപ്പോൾ തൽക്കാലം ബന്ധപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാളുടെ പ്ലാൻ എന്തായിരുന്നു, ഇയാളുടെ അന്താരാഷ്ട്ര പ്ലാൻ ആയിരുന്നു, ഇയാൾ എന്തിനാണ് ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകി ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ കടന്നുകൂടാൻ ശ്രമിച്ചത്? മാത്രമല്ല ഇയാൾക്ക് ക്ഷേത്രത്തിൽ വരുമ്പോൾ വൻ VIP സെക്യൂരിറ്റിയും പ്രത്യേക പൂജകളും ഒക്കെയാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങളും സമയക്രമങ്ങളും വരെ മാറ്റിവെച്ച് ഈ ഗണശ്രാവണെ എതിരേൽക്കാനായിട്ട് ക്ഷേത്ര ജീവനക്കാർ ഓടിക്കൂടിയാണ്. ഒരു കാര്യം കൂടി, ഈ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ ദേവസ്വം ബോർഡും ഒക്കെ ഇതിന് ഈ ഒരു വിഷയത്തെ സംശയത്തോടെ നോക്കിക്കാണുമ്പോൾ ഇയാൾക്ക് ഈ ക്ഷേത്രത്തിനകത്ത് കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യതയ്ക്ക് ക്ഷേത്രത്തിനകത്തുള്ള ജീവനക്കാരോ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാരെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഇയാൾ അവിടെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇയാളെ കാണാനായി ഈ ഹോട്ടലിലേക്ക് അനവധി സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും ഒക്കെ ഇയാൾ വന്നു കഴിഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇയാൾക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ട്, ജ്യോതിഷിയാണ്, അസ്ട്രോളജറാണ് എന്നൊക്കെ പറയപ്പെടുന്നു. അറിയില്ല വ്യക്തമായി. എന്തായാലും ഇത്രയും കളിച്ച കളിയിൽ നിന്ന് മനസ്സിലാകുന്നത് ഇയാൾ ഒരു ഗജ ഫ്രോഡ് തന്നെയാണ്. ഗണശ്രാവൺ എന്ന ഗജ ഫ്രോഡ്. അന്വേഷണം ഉണ്ടാകണം, നടപടി ഉണ്ടാകണം. അതാണ് ഭക്തജനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും ഓക്കെ പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.